അസ്സലാമു അലൈക്കും. ഇഫ്താർ രുചിക്കൂട്ടിൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കീമ മസാലയായിട്ടാണ്. നമുക്ക് ഈ മസാലയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ അത്താഴത്തിന് കഴിക്കാൻ വേണം, അല്ലെങ്കിൽ വൈകുന്നേരം നോമ്പ് തുറന്നു കഴിഞ്ഞിട്ട് നമ്മൾ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കുമ്പോഴൊക്കെ ചപ്പാത്തിയോ അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കും അല്ലേ, പത്തിരി ചപ്പാത്തി. അപ്പം ഇങ്ങനൊരു മസാല ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് എളുപ്പമായിരിക്കും ജോലികളൊക്കെ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അതിന് ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളത് ഞാൻ പറയാം. ഞാൻ ചിക്കൻ മീൻസിൻ്റെ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, പൊടിയായിട്ട് അരിഞ്ഞു. പിന്നെ പൊട്ടേറ്റോ എടുത്തിട്ടുണ്ട്, സവാള. പിന്നെ ഗരം മസാല എടുത്തിട്ടുണ്ട്, പെപ്പർ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ചില്ലി പൗഡർ. ഒരു ചിക്കൻ ക്യൂബാണ് എടുത്തിരിക്കുന്നത്. അത് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പിന്നെ മല്ലിയില, ചിക്കൻ മസാല. നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. പാൻ ചൂടാക്കിയിട്ട് ഓയിൽ ഒഴിക്കും. ഈ കീമ മസാലയൊക്കെ നമുക്ക് ഉണ്ടാക്കി സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ, കുറച്ച് ദിവസമൊക്കെ ഇരുന്നോളൂ. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് എടുത്ത് ചൂടാക്കിയാൽ മതി. അപ്പോൾ അത്താഴത്തിനൊക്കെ നമ്മൾ അപ്പം ഉണ്ടാക്കാൻ നിൽക്കില്ലല്ലോ, അപ്പോൾ തലേദിവസമൊക്കെ ഉണ്ടാക്കി വെക്കുകയല്ലേ ചെയ്യുക. അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ വേഗം എടുത്ത് റീഹീറ്റ് ചെയ്ത് കഴിക്കാമല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ ചേർക്കാൻ പോകുന്നത് ഗരം മസാലയാണ്. നമുക്ക് സവാള പൊടിയായിട്ടായിരുന്നു ചേർക്കാം. മീൻസ്ഡ് ചിക്കൻ അല്ലേ, അപ്പം ഞാൻ എല്ലാം സവാളയും എല്ലാം അങ്ങനെ ഭയങ്കര കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്തെടുത്തേക്കാം. സവാള ജസ്റ്റ് ഒന്ന് കളറ് മാറുമ്പോൾ തന്നെ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം കേട്ടോ, അല്ലാണ്ട് അങ്ങനെ ബ്രൗൺ ആവാനൊന്ന് വെയിറ്റ് ചെയ്യണ്ട. ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പച്ചമണമൊക്കെ ഒന്ന് മാറുമ്പോൾ നമുക്ക് പൊടികൾ ചേർക്കാം. കുറച്ച് മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ചിക്കൻ ക്യൂബും കൂടി ചേർക്കാം. ചിക്കൻ ക്യൂബ് വേറൊന്നിനുമല്ല, കുറച്ച് നല്ലൊരു ഫ്ലേവർ കിട്ടും, അതിന് വേണ്ടി ചേർക്കുന്നതാണ്. വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമുക്ക് ക്യാരറ്റും കൂടി ചേർക്കാം ഇപ്പം തന്നെ. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. തന്നെ നല്ല മണമൊക്കെ വന്നു തുടങ്ങിയിട്ടോ. ഇനി നമുക്ക് ഈ ചിക്കനും കൂടി ഇതിലേക്ക് ചേർക്കാം. ഈ കീമ അങ്ങനെ മസാല ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കട്ട്ലറ്റിൻ്റെ ഫില്ലിംഗ് ആയിട്ട് എടുക്കാം, സമോസയ്ക്ക് ഫില്ലിംഗ് ആയിട്ട് എടുക്കാം,
അപ്പോൾ ഇത് ഒരു ഓൾ ഇൻ വൺ റെസിപ്പിയാണ്. നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് മൂടി വെച്ച് കഴിയും. നമുക്ക് മൂടി വെച്ചിരുന്ന് വേവിക്കാം ഒരു 10 മിനിറ്റ്. അപ്പം നല്ല മണമൊക്കെ വരുന്നുണ്ട്, നമുക്ക് ആയോ നോക്കാം അല്ലേ. ഇപ്പം 10 മിനിറ്റ് ആയി കേട്ടോ. അപ്പോഴേക്കും വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇപ്പം നല്ല ഡ്രൈ ആയി കേട്ടോ. ഇനി നമുക്ക് ലാസ്റ്റ് ചേർക്കാനുള്ളതാണ് പൊട്ടറ്റോ. പൊട്ടറ്റോ ഞാൻ വേവിച്ചതാണേ, അതല്ല നമ്മൾ വേവിക്കാത്ത പൊട്ടറ്റോ ആണ് ചേർക്കുന്നത്. ക്യാരറ്റിനൊപ്പം തന്നെ ചെറുതായിട്ട് ക്യൂബ്സ് ആക്കിയിട്ട് ചേർക്കാം. അപ്പോൾ ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഗരം മസാലയാണ്. ഗരം മസാലയും പെപ്പറും മാത്രം എപ്പോഴും ലാസ്റ്റ് ചേർത്താലാണ് അതിൻ്റെ ആ ഫ്ലേവർ നമുക്ക് ശരിക്കും കിട്ടുള്ളൂ. അപ്പം ലാസ്റ്റ് ഗരം മസാല ചേർത്തു, ഇനി പെപ്പറും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കീമ മസാല റെഡി. പെപ്പർ ചേർക്കുമ്പോൾ തന്നെ ആ നല്ല ഫ്ലേവറും വരുന്നുണ്ട്. അത്യാവശ്യം സ്പൈസിയാണ് കേട്ടോ അത്. അപ്പോൾ അത്ര എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചിക്കൻ മസാലയുടെയും മുളക് പൊടി പെപ്പറിൻ്റെ ഇതിൻ്റെയൊക്കെ അളവ് കുറയ്ക്കാം. ഇപ്പോൾ നമ്മുടെ കീമ മസാല റെഡിയായി. ഇനി കുറച്ച് മല്ലിയില. അപ്പോൾ ഇനി നമുക്കിതൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കീമ മസാല റെഡി ആയി കഴിഞ്ഞു. പെട്ടെന്ന് റെഡി ആയില്ലേ, വേഗം കുക്കാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.